വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു. തൊട്ടുപിന്നാലെ വെള്ളാരംകുന്നിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഏക ആശ്രയമായിരുന്ന പ്രതിശ്രുതവരൻ ജെൻസനും പോയി. സർവ്വതും നഷ്ടപ്പെട്ട് കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ചൂരൽമലയിലെ ശ്രുതിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ തന്റെ അമ്മ സബിതയെ ഹൈന്ദവ ആചാരപ്രകാരം ദഹിപ്പിക്കണം. അമ്മയ്ക്ക് നൽകാവുന്ന അവസാനത്തെ സ്നേഹം അത് മാത്രമാണെന്നറിയാവുന്നത് കൊണ്ടാണ് ആഗ്രഹവും. ആശുപത്രി കിടക്കയിൽ വെച്ച് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖിനോട് ശ്രുതി ഇക്കാര്യം അറിയിച്ചു. ഉടനെ ശരിയാക്കാമെന്ന ഉറപ്പും അദ്ദേഹം കൊടുത്തു. പിന്നാലെ പുത്തുമലയിലേക്കുള്ള യാത്രയും ഒന്നിച്ചായിരുന്നു. ഇരുകാലുകൾക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ ശ്രുതിയെയും വഹിച്ചുള്ള ആംബുലൻസ് പുത്തുമലയിലെ ഹാരിസൺ ഭൂമിയിലേക്ക് കുതിച്ചു. C-192 നമ്പർ കുഴിയിൽ അടക്കിയ അമ്മയ്ക്കരികിലെത്തി. വൈറ്റ് ഗാർഡ് അംഗങ്ങൾ പതിയെ മണ്ണുമാറ്റി മൃതദേഹം പുറത്തെടുത്തു. കരയാൻ പോലും പറ്റാതെ, സ്ട്രക്ചറിൽ വേദന പോലും ഓർക്കാതെ ശ്രുതി സമീപത്ത് തന്നെ നിന്നു. തലയിൽ കൈവച്ച് ഉള്ളു പൊട്ടി ജെൻസന്റെ പിതാവ് മരികത്ത്. മൃതദേഹം മേപ്പാടിയിലെ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ ശ്മശാനത്തിൽ ഐവർ മഠത്തിന്റെ സഹായത്തോടെ സംസ്കരിച്ചു. ശ്രുതിയുടെ പിതാവ് ശിവണ്ണന്റെയും അനിയത്തി ശ്രേയയുടെയും മൃതദേഹം അവിടെ തന്നെയായിരുന്നു സംസ്കരിച്ചത്. അവർക്കരികിലേക്ക് അമ്മയെ കൂടി എത്തിച്ചതോടെ ശ്രുതിക്ക് നേരിയ ആശ്വാസം. മരണത്തിലൊഴികെ എല്ലാ സമയത്തും ഒന്നിച്ചു മാത്രം കണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ശ്രുതിക്ക് ഇനിയും ഒന്നിച്ചു കാണാം. 6 ദിവസം മുൻപാണ് ചൂരൽമലയിലെ മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ സബിതയുടെ മൃതദേഹം ഡി എൻ എയിലൂടെ തിരിച്ചറിഞ്ഞത്. നടപടിക്രമങ്ങളെല്ലാം പാലിച്ചായിരുന്നു സംസ്കാരം. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡിന് നന്ദി അറിയിച്ച് MLA തന്നെ രംഗത്തെത്തിയിരുന്നു. ജീവിതത്തിൽ ദുരന്തങ്ങളുടെ പെരുമഴക്കാലം കഴിഞ്ഞ് അതിജീവിക്കുകയാണ് ശ്രുതി. ഇനിയൊരു നോവിന് വിട്ടുകൊടുക്കാതെ ചേർത്ത് നിർത്തണം. നമ്മളൊക്കെ കൂടെയുണ്ടാകണം.